ഹലോ കൂട്ടുകാർക്ക്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഈ കൊച്ചു ചാനലിലെ ചേട്ടനും ചേട്ടന്മാരൊക്കെ ചേച്ചിമാരൊക്കെ ഇത് കണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലൊരു കേസരിയാണ്. ഇതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ദേഹത്തിന് കേടാവുന്ന കളറൊന്നും തന്നെ ആഡ് ചെയ്യാത്തൊരു കേസരി. കുറച്ച് നെയ്യ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അടുക്കള ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബിൽ ഒരു ക്ലിക്ക് കൊടുക്കൂ. ഇപ്പോൾ സബ്സ്ക്രൈബായി, ഇനിയൊരു ബെൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കാണാനും കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലേക്ക് ഒരു ക്ലിക്ക് കൊടുക്കൂ. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇത് ശരിക്കും ഫ്രീയാണ്. ഇതിൽ ഒരു ഫീസ് ഒരു പേ ചെയ്യേണ്ട കാര്യമില്ല. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ജസ്റ്റ് വീഡിയോസ് കാണാൻ എളുപ്പത്തിൽ കാണാനുള്ള ഒരു സൗകര്യം മാത്രമാണ്. അപ്പോൾ കളർ, ഞാൻ പറഞ്ഞ പോലെ കളറൊന്നും ആഡ് ചെയ്യാതെ കുറച്ച് മാത്രം നെയ്യ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി കേസരി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ. 2 സ്പൂണോ 1 സ്പൂണോ നെയ്യ് മതി. എന്നിട്ട് 1 കപ്പ് സൂചി അല്ലെങ്കിൽ റവ, നമ്മുടെ സാധാ റവ എടുത്തിട്ട് നന്നായി വറുക്കണം കേട്ടോ. നന്നായി വറുക്കുമ്പോഴാണ് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഈ റവയിലുണ്ടാകുന്ന ഒരു പച്ചൊരു മണം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പോകണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത് നമ്മുടെ ഫ്ലെയിമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. നല്ല മണം പറഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. നെയ്യും നമ്മളുടെ റവയും കൂടെ ചേരുമ്പോഴുള്ളൊരു നല്ല അത് നന്നാവുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഇളക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം കരിക്കരുത്, കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കുറച്ച് കരിയും പാടില്ല. കളർ മാറുന്നതിന് മുൻപ് തന്നെ വേഗം എടുക്കണം. അത് നമുക്ക് മണം വരുമ്പോഴേ അറിയാം നല്ല ഒരു മണം കിട്ടും. അതൊരു പച്ച മണമൊക്കെ പോകും. അതുവരെ ഒന്ന് ഇളക്കാൻ നല്ലത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ നെയ്യിൽ വറുക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ നമുക്ക് നല്ലൊരു വിടർന്ന നല്ലൊരു കേസരി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഞാൻ കുറച്ച് നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സാധാരണ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ നല്ല കുറേ നെയ്യ് കൊഴിച്ച് നല്ല ഷൈനി ആക്കും. ഞാനതൊന്നും ആക്കുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. കളറും ആഡ് ചെയ്യുന്നില്ല കേട്ടോ കേസരിയിൽ. അപ്പം നാച്ചുറലായിട്ട് കളർ മാത്രമേ ഉള്ളൂ, ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ആഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ കളർ ആഡ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുട്ടി ബോളിലേക്ക് മാറ്റാണ്. ഒരു കൈയിൽ ക്യാമറ പിടിച്ച കാരണം കുറച്ച് ബുദ്ധിമുട്ട്, ഒരു കൈ കൊണ്ടേ ചെയ്തുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. എല്ലാ മണി പ്രഷറും ക്ഷമിക്കണം എന്ന് പറയുന്നവയാണ്. അപ്പോൾ ഇത് കണ്ടു നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതേ പാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്തറിയോ, ഒരു കാർഡമം അതായത് ഏലക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും എടുത്തിട്ടുള്ളൂ, 2 എണ്ണം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ പുറത്തുമേലുള്ള കവറൊന്ന് മാറ്റാണ്. കവർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല മണമൊക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ 1 ഏലക്കയാണ് ഞാനെടുത്ത് വരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് 2 എണ്ണം എടുത്തോളൂ, സാരമില്ല. നല്ല ടേസ്റ്റ് കിട്ടും ഏലക്ക. കുറച്ചൊന്ന് ചതയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നന്നായി വെള്ളം ഈ പാനിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതെന്നാ വറുത്ത അതിൽ തന്നെയാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു കളർ വ്യത്യാസം കാണാം പഞ്ചസാരയ്ക്ക്, കാരണം ഞാൻ യൂസ് ചെയ്തത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുകയാണ് ഞാൻ. സാധാ പഞ്ചസാര എടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉണ്ട്, എല്ലാം ഉണ്ട്. ചെറുച്ചൊന്ന് ഇളക്കുക, നന്നായി പഞ്ചസാരനെ അലിയിക്കണം കേട്ടോ. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാഫ്രോൺ. അപ്പോൾ ഈ കേസരി എന്നൊക്കെ പറയും, ഈ സാഫ്രോണ് കുങ്കുമപ്പൂ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സ്ട്രാൻഡാണ്. സാഫ്രോൺ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് വാങ്ങിക്കാൻ നോക്കുക. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ നോക്കുക. നല്ലൊരു ബ്രാൻഡ് ഏതാണെങ്കിൽ ഞാൻ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്ത സാധനം ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം.
അഡൾട്രേഷനുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് സാഫ്രോൺ ഹെൽത്തി ആയിരിക്കും, അത് യൂസ് ചെയ്യുക. അപ്പോൾ തിളയ്ക്കുമ്പോൾ നല്ല സാഫ്രോണൊക്കെ അലിഞ്ഞു പോകുന്നത് കാണാം. അതെല്ലാം നല്ല കളറാവും കേട്ടോ, നല്ല കളറൊക്കെ മാറും ഓട്ടോമാറ്റിക്കായിട്ട്. സാഫ്രോണിൻ്റെ, അതായത് കുങ്കുംപൂവിൻ്റെ നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഓറഞ്ചിഷ് കളറ് തന്നെ താൻ വരും കേട്ടോ. ഇതിൽ വേണമെങ്കിൽ കൂടുതൽ കുങ്കുംപൂവ് അല്ലാതെ സാഫ്രോൺ കേസർ വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ചിലർക്ക് നല്ല ടേസ്റ്റാണ്, ഇഷ്ടമായിരിക്കും. നല്ല കടും കളർ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ടാൽ മതി. ഈ സാഫ്രോൺ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കൂടുതൽ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായ ശേഷം, നല്ല ഷുഗർ സൊല്യൂഷനൊക്കെ കുറച്ച് തിക്കായ ശേഷം കുറച്ച് റവ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇളക്കുകയാണ്. ഞാൻ ഉരുള ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇളകുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സാധാ ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ടിട്ട് വര കൈ കൊണ്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു കപ്പ് റവ ആഡ് ചെയ്യണം, മൂന്ന് കപ്പ് വെള്ളത്തിൽ. അപ്പോൾ റവ കുക്ക് ചെയ്യും തോറും അത് തിക്കായി വരും കേട്ടോ. അപ്പോൾ വേഗം പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി അത് വെന്തോളൂ. ഓൾറെഡി വെന്ത സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് വെന്തിട്ട് വേഗം ഇറക്കി വയ്ക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് നെയ്യ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും, നല്ല സ്മൂത്തും ആവും. ഞാനിവിടെ കുറഞ്ഞ് നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് ഞാൻ അധികം നെയ്യ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നല്ല കുറേ കൂടി നല്ല ടേസ്റ്റും നല്ലതൊക്കെ വേണമെങ്കിൽ കുറേ നെയ്യ് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റൊക്കെ കൂടും. കുറച്ച് ഹെൽത്തി സൈഡിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ നെയ്യൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നത്. വേണമെങ്കിൽ ആ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഇടാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കുക്കായാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, റവ വറുത്ത സാധനമാണ്. അപ്പോൾ കളറൊക്കെ നാച്ചുറലായിട്ട് വരുന്ന കളർ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കാം. അപ്പോൾ കുക്ക് ചെയ്ത ശേഷം നമുക്കൊരു കുട്ടിപ്പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡെക്കറേറ്റിംഗ് പാർട്സൊക്കെ ചെയ്യാം കേട്ടോ, അതൊക്കെ ഒരു നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളുടെ കേസരി ഞാൻ ഉണ്ടാക്കിയത്. നമ്മളൊട്ടും ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, എല്ലാം നാച്ചുറൽ സാധനങ്ങൾ തന്നെയാണ്, ഹെൽത്തിയാണ്. സാഫ്രോൺ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്, അതായത് നമ്മുടെ കുങ്കുമപ്പൂ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അധികം നെയ്യും മണ്ണും ഷുഗറൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല, ഇളം മധുരമാണ് ഞാൻ ആഡ് ചെയ്തത്. നല്ല ഷുഗർ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ നല്ല അടിപൊളി കേസരി എല്ലാവരും ഉണ്ടാക്കും കേട്ടോ. പിന്നെ നട്ട്സോ വല്ല ബദാമൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം.